ശ്രീ നാരായണ നമ്പൂതിരി, ബിജെപിയുടെ സാധ്യതകൾ വലിയ നിലയിൽ തന്നെ ബിജെപി എപ്പോഴും ഉയർത്തിപ്പിടിക്കാറുണ്ട്. നോക്കിത് ഇപ്പോ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന സമയമാണ്, ജ്വരം ഇങ്ങനെ കത്തി നിൽക്കുകയാണ് ഈ മണിക്കൂറിൽ. ഇതൊരു LDF UDF പതിവിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ലാത്ത വിധത്തിൽ LDF UDF ദ്വന്ദ്വയുദ്ധമായി തന്നെ നിലനിൽക്കുകയല്ലേ ഇപ്പോഴും? ത്രികോണ മത്സരം ഉണ്ട് എങ്കിൽ വളരെ ചുരുങ്ങിയിടങ്ങളിൽ മാത്രമല്ലേ ത്രികോണ മത്സരം? ശ്രീ നാരായണ നമ്പൂതിരി, പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 15% വോട്ടാണ് കഴിഞ്ഞ 2015 ഞങ്ങൾക്ക് ലഭിച്ചത്, 15-16 ആ തെരഞ്ഞെടുപ്പുകളിൽ. ആ 15% നിന്ന് ഏറെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഞങ്ങളുടെ അടിത്തട്ടിൽ നിന്നുള്ള ലോക്കൽ ലെവലുകളിൽ നിന്നുള്ള ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ ആ ഒരർത്ഥത്തിലാണ്. കഴിഞ്ഞ ഏതാണ്ട് 6-7 മാസമായി ഞങ്ങൾ ഈ നിരന്തരമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ലോക്കൽ ബോഡി ഇലക്ഷൻ എന്നുള്ള ഒറ്റ അജണ്ട വെച്ചുള്ള ഞങ്ങളുടെ സംഘടന സജീവമാക്കുകയും പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. കൂടുതൽ വോട്ടർമാരെ, പുതിയ വോട്ടർമാരെ വോട്ടർ പട്ടിക പേര് ചേർക്കുന്നു, അങ്ങനെ അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ. ഞാൻ കേട്ടത് RSS മാത്രമായി 5-6 ലക്ഷം വോട്ട് ചേർത്തിട്ടുണ്ട്. അത് ഓരോ അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അത് സ്വാഭാവികമോ ഓരോ മണ്ഡലത്തിലേക്ക് കണക്കുണ്ട്, അതിന്റെ പ്രവർത്തനമുണ്ട്. വ്യാപകമായി എല്ലാ വാർഡുകളിലും ഞങ്ങൾ 100-200 ചേർക്കാൻ ഞാൻ ടോട്ടൽ നമ്പർ ഉണ്ടായില്ല. പക്ഷെ അത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അത്തരം അടിസ്ഥാന വർക്ക് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. രണ്ടാമത്തെ ഞങ്ങൾ അനുകൂലമായി കാണുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ കോട്ടയം ഉൾപ്പെടുന്ന മധ്യമേഖല, കേരളത്തിന്റെ മധ്യ തിരുവിതാംകൂറിനോ അല്ലെങ്കിൽ മധ്യ കേരളം എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങൾ, ഒരർത്ഥത്തിൽ കേരള കോൺഗ്രസിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ആ കേരള കോൺഗ്രസിന്റെ ഒരു നല്ല വിഭാഗം LDFലേക്ക് പോയി. ആ LDFലേക്ക് പോകാനുള്ള തീരുമാനം ഉൾക്കൊള്ളാൻ പലപ്പോഴും അതിലെ സാധാരണ അംഗങ്ങൾക്കും വിശ്വാസികൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ശ്രീ നാരായണ നമ്പൂതിരി, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതൊക്കെ പറയാം, കേരള കോൺഗ്രസ് ഇപ്പോ LDFലേക്ക് പോയി, അപ്പൊ അതിൽ നിരാശരായിട്ടുള്ള ആളുകൾ ഞങ്ങൾ BJP കൂട്ടി, ആ നിലയിൽ ഒരു വിലയിരുത്തലിന് എന്ത് ഈ സന്ദർഭത്തിൽ എന്ത് തിരുവനന്തപുരം നഗരസഭ, പാലക്കാട് നഗരസഭ, അങ്ങനെ ചില തൃശ്ശൂരിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അത് വീണ്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂടി കൺവേർട്ട് ചെയ്യണം. പക്ഷേ എനിക്ക് തോന്നുന്നത് അടുക്കൽ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്, ഇതിനകം തന്നെ മുൻകൂർ ജാമ്യം എടുത്തോ എന്ന് തോന്നിപ്പിക്കും വിധം LDFഉം UDFഉം തമ്മിൽ കൂട്ടുചേർന്ന് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പരാതിയൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയൊന്നും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല BJPക്ക് എങ്കിൽ ഒരു ഒരു കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും? ഇപ്പോൾ ഹൈദരാബാദിൽ ഉണ്ടാക്കിയതുപോലെ ഒരു മുന്നേറ്റം കേരളത്തിൽ സാധ്യമാണോ ഇപ്പോൾ? ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് 20-20.5 ശതമാനം ആളുകളുടെ പിന്തുണ കിട്ടുമെന്നും അതിനനുസരിച്ചുള്ള സീറ്റ് പെർസെൻറ്റേജ്, ഇതുവരെ ഞങ്ങൾക്ക് പാർട്ടിക്ക് കിട്ടുന്ന വോട്ട് പെർസെൻറ്റേജിനനുസരിച്ച് ഞങ്ങൾക്ക് സീറ്റ് കിട്ടാറില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് പെർസെൻറ്റേജിനനുസരിച്ചുള്ള സീറ്റ് ഞങ്ങൾക്ക് ലഭിക്കും. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അത്തരമൊരു വിശകലനത്തെ കുറിച്ചല്ല, കേരളത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ടല്ലോ. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ കേരള കോൺഗ്രസിന്റെ പടിയിറക്കത്തോടുകൂടി മധ്യ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ ഒരർത്ഥത്തിൽ ഒരു ബ്രിങ്കിൽ നിൽക്കുകയാണ്. അതേപോലെ തന്നെ മലബാർ സൈഡിൽ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം കോൺഗ്രസിലെ ദേശീയവാദികളെ കോൺഗ്രസിൽ നകറ്റുന്നുണ്ട്. അത് അത്തരം സാഹചര്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു തകർച്ചയും ആ ക്രെഡിബിൾ ബദലായി BJP അല്ലെങ്കിൽ NDA വളരുകയും ചെയ്യും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണുന്ന. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നല്ലത്, പക്ഷെ അത് ഉണ്ടാകണമെങ്കിൽ ഒരു ജമ്പ് ആവശ്യമുണ്ട് അല്ലേ ശ്രീ നാരായണ നമ്പൂതിരി? ഒരു ജമ്പ്, ആ ജമ്പ് എന്താണ്? ഇപ്പോ ഹൈദരാബാദിൽ അല്ലെങ്കിൽ തെലങ്കാനയിൽ നമ്മൾ കണ്ടത് ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ബഹുദൂരം പിന്നിലാക്കി BJPക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. TRSനെ രണ്ടാം സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇപ്പോ ഹൈദരാബാദിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJP മികച്ച രണ്ടാം സ്ഥാനം നേടി. അമ്മാതിരി ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാനാകണമെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു തുടക്കം കുറിക്കണമെങ്കിൽ തിരുവനന്തപുരം നഗരസഭയെങ്കിലും കുറഞ്ഞത് പിടിക്കണം. അല്ല, അത് തന്നെയാണ് ദികേഷ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ ആദ്യത്തെ രണ്ട് ഘട്ടത്തിലെയും തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ നടത്തിയ അസസ്മെന്റിൽ വലിയ മുന്നേറ്റം. അത് കേവലം വെറുതെ പറയുന്നതല്ല, ഞങ്ങൾക്കിപ്പോൾ കോട്ടയം ജില്ലയിൽ ഞങ്ങൾക്ക് 100-ൽ താഴെ സീറ്റാണുള്ളത്. ഞങ്ങളത് 250-300 സീറ്റ് വരെ കോട്ടയത്ത് ഞങ്ങൾ ജയിച്ചാൽ
കോട്ടയം ജില്ലയെ ജയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല അത്തരം ഗ്രൗണ്ടിൽ അത്തരം സപ്പോർട്ട് ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിലായിരുന്നു അത് എല്ലാ ജില്ലകളിലും ഞാൻ ബിജെപിയിൽ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നേരത്തെ വോട്ട് കൂടുതൽ കിട്ടുവായിരുന്നു സീറ്റ് അങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടാറില്ല ഇത്തവണ കുറേക്കൂടി സീറ്റ് കിട്ടും നഗരസഭ കിട്ടുവോ എന്നുള്ളതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും അല്ല നഗരസഭകളിൽ ഇപ്പോ സ്വാഭാവികമായി ഈ ഈ തരത്തിൽ ടാക്റ്റിക്കൽ വോട്ടിംഗോ ക്രോസ് വോട്ടിംഗോ ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി രണ്ട് മുന്നണികളും ഞങ്ങളുടെ അധികാരത്തിൽ ഇരുത്തില്ല എന്ന മുഖ്യ ലക്ഷ്യത്തോട് തീരുമാനത്തോട് കൂടി ചില അണ്ടർസ്റ്റാൻഡിംഗിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ആ അണ്ടർസ്റ്റാൻഡിങ്ങിനെ മറികടന്നും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് 50 ലേറെ സീറ്റുകൾ നേടാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ।